മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക, അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വർഷം 2024 ഓഗസ്റ്റ് 24 തീയതി ഏകദേശം അർദ്ധരാത്രിക്ക് ശേഷം ശുക്രൻ ചിങ്ങം രാശിയിൽ നിന്നും തൻ്റെ നീചസ്ഥാനമായ കന്നിയിലേക്ക് രാശി മാറുന്നതാണ്. ഇവിടെ നേരത്തെ മുതൽ തന്നെ കേതുവും നിൽക്കുന്നുണ്ട്. സെപ്റ്റംബർ 18 തീയതി വരെ ശുക്രൻ കന്നി രാശിയിൽ കേതുവിനോടൊപ്പം നിൽക്കുന്നതായിരിക്കും. ശുക്രൻ നിങ്ങളുടെ 11 ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. അതുപോലെ ശുക്രൻ നിങ്ങളുടെ 12 ഉം 7 ഉം ഭാവങ്ങളുടെ അധിപനാണ്. ശുക്രൻ കന്നി രാശിയിൽ ഉത്രം, അത്തം, ചിത്തിര എന്നീ രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത്. ശുക്രൻ്റെ ഈ രാശിമാറ്റവും കേതുവുമായിട്ടുള്ള കണക്ഷനും വൃശ്ചികം രാശിക്കാർക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് ഞാനിവിടെ വിവരിക്കുന്നത്. ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ചന്ദ്രഗണന അടിസ്ഥാനമാക്കിയുള്ള പൊതു ഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അവഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ശുക്രൻ പ്രേമം, സൗന്ദര്യം, ആകർഷണം, ധനം, ആർഭാട വസ്തുക്കൾ, ആഭരണങ്ങൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ശുക്രൻ്റെ പ്രഭാവം എല്ലാവരുടെയും പേഴ്സണാലിറ്റിയെയും ദാമ്പത്യ ജീവിതത്തെയും ബാധിക്കുന്നതായിരിക്കും. കേതുവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേതു ഒരു നിഴൽ ഗ്രഹമാണ്. കേതു മോക്ഷം, ത്യാഗം, പൂർവകർമ്മങ്ങളുടെ ഫലങ്ങൾ എന്നിവ നൽകുന്ന ഗ്രഹമാണ്. ജീവിതത്തിൽ വരാൻ പോകുന്ന പല പരിവർത്തനങ്ങളുടെയും പൂർവ സൂചനകൾ കേതു നൽകുന്നതാണ്. അങ്ങനെയുള്ള ശുക്രനും കേതുവും ശുക്രൻ്റെ നീചസ്ഥാനമായ കന്നിയിൽ ഒന്നിച്ചു നിൽക്കുന്നത് എല്ലാ ജീവജാലങ്ങളിലും പ്രഭാവം ചെലുത്തുന്നതായിരിക്കും. ശുക്രൻ പ്രവേശിക്കുന്നത് നിങ്ങളുടെ 11 ഭാവത്തിലേക്കാണല്ലോ. 11 ഭാവം ലാഭസ്ഥാനമാണ്, വരുമാനത്തിൻ്റെ സ്ഥാനമാണ്. ഇത് ഇച്ഛാപൂർത്തിയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ശുക്രനും കേതുവും തനിയെ 11 നിൽക്കുമ്പോൾ വരുമാനത്തിൽ വർധനമുണ്ടാക്കുന്നതാണ്. പക്ഷേ ഇവിടെ ശുക്രൻ നീചസ്ഥിതിയിലായതിനാൽ നിങ്ങളുടെ വരുമാനത്തിൽ ഒരു അസ്ഥിരത വരാൻ ഇടയുണ്ട്. അതായത് വരുമാന മാർഗത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ചിലവുകൾ വർദ്ധിക്കുന്നതുമായിരിക്കും. വരവും ചിലവും തമ്മിൽ ബാലൻസ് ചെയ്യാൻ വിഷമം വരുന്നതായിരിക്കും. സുഹൃത്തുക്കളിൽ നിന്നും പ്രതീക്ഷിച്ച സഹായ സഹകരണങ്ങൾ ലഭിച്ചുവെന്ന് വരില്ല. പ്രേമബന്ധങ്ങളിലുള്ളവരുടെ ഇടയ്ക്ക് എന്തെങ്കിലും കാരണത്താൽ തെറ്റിദ്ധാരണകൾ വരാൻ സാധ്യതകളുണ്ട്. ഇത് ഇച്ഛാപൂർത്തിയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാനമാണല്ലോ. നീചസ്ഥനായ ശുക്രനും കേതുവും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടുന്നതിൽ വിലംബമോ വിഘ്നങ്ങളോ വരുത്തുന്നതായിരിക്കും. ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി നിങ്ങൾ കഠിന പരിശ്രമം ചെയ്യുമെങ്കിലും ലഭിക്കുന്ന ഫലങ്ങളിൽ സന്തുഷ്ടി അനുഭവപ്പെടുന്നതല്ലായിരിക്കും. ഈ സമയത്ത് ആരോഗ്യത്തിലും പ്രശ്നങ്ങൾ വരാനിടയുണ്ട്. കാരണം പൊതുവെ ടെൻഷനും മാനസിക അസ്വസ്ഥതയും അനുഭവപ്പെടുന്നതായിരിക്കും. 11 ഭാവം ഇൻഡയറക്റ്റായി കരിയർ, ബിസിനസ് എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കാരണം കരിയറിൽ നിന്നും ബിസിനസ്സിൽ നിന്നുമാണല്ലോ വരുമാനം ഉണ്ടാകുന്നത്. ഈ സമയത്ത് ബിസിനസ്സിൽ നിന്നുമുള്ള വരുമാനത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതായിരിക്കും. ഇത് തന്നെ കരിയറിലും സംഭവിക്കുന്നതാണ്. അജ്ഞാത ശത്രുക്കൾ ആക്റ്റീവാകുവാൻ സാധ്യതയുള്ളതിനാൽ എല്ലാ കാര്യങ്ങളും നല്ല ജാഗ്രതയോടെ വേണം ചെയ്യുവാൻ. ശുക്രൻ്റെയും കേതുവിൻ്റെയും ദൃഷ്ടി 5 ഭാവത്തിൽ പതിക്കുന്നത് വിദ്യാഭ്യാസത്തെ പ്രതികൂലമായി ബാധിക്കുന്നതായിരിക്കും. അതുപോലെ സന്താനപക്ഷത്തെയും പ്രശ്നത്തിലാക്കുന്നതായിരിക്കും. ശുക്രൻ ഈ സമയത്ത് ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രങ്ങളിൽ കൂടെയായിരിക്കും സഞ്ചരിക്കുന്നത്. അതിനാൽ ഈ നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ശുക്രൻ നൽകുന്നതായിരിക്കും. 25 തീയതി ശുക്രൻ സൂര്യൻ്റെ ആധിപത്യത്തിലുള്ള ഉത്രം നക്ഷത്രത്തിൻ്റെ 2 പകുതിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. സൂര്യൻ നിങ്ങളുടെ 10 ഭാവത്തിൻ്റെ അധിപനാണ്.
ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങൾ നടന്നു കിട്ടുന്നതായിരിക്കും. ടെൻഡർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമാകുവാനും സാധ്യതകളുണ്ട്. സെപ്റ്റംബർ 2 ശുക്രൻ അത്തം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും. ഇത് ചന്ദ്രൻ്റെ നക്ഷത്രമാണ്. ചന്ദ്രൻ നിങ്ങളുടെ 9 ഭാവത്തിൻ്റെ അധിപനാണ്. ഈ സമയത്ത് ദൂരയാത്രകൾ ചെയ്യുവാൻ സാധ്യതകളുണ്ട്. അതുപോലെ ഉപരിപഠനം ചെയ്യുന്നവർക്ക് അനുകൂല സമയമായിരിക്കും. വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ്. സെപ്റ്റംബർ 12 ശുക്രൻ ചിത്തിര നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും. ഇത് ചൊവ്വയുടെ ആധിപത്യത്തിലുള്ള നക്ഷത്രമാണ്. ചൊവ്വ നിങ്ങളുടെ 1, 6 ഭാവങ്ങളുടെ അധിപനാണ്. ഈ സമയത്ത് കോർട്ട് കേസുകളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും. കോമ്പറ്റേറ്റീവ് പരീക്ഷകളിൽ വിജയം ലഭിക്കും. ഇൻ്റർവ്യൂവിലും സ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും. നീചസ്ഥനായ ശുക്രനും കേതുവും അശുഭഫലങ്ങൾ നൽകുമ്പോൾ ശുക്രൻ സഞ്ചരിക്കുന്ന നക്ഷത്രങ്ങളുടെ ശുഭഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതാണ് ശുക്രൻ്റെ രാശിമാറ്റം വൃശ്ചികം രാശിക്കാരെ ചെലുത്തുന്ന പ്രഭാവങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.